വന്ന് ഒന്നുകൂടെ ബെഡിലേക്ക് എത്തി നോക്കി. അവളിപ്പോഴും അതേ കിടത്തം തന്നെ, ഒരു വിരല് പോലും അനക്കിയിട്ടില്ല. ഇത്രയും നേരം ചോദിച്ചതിൽ നിന്നും മറുപടി തരാതെ അതേ കിടപ്പ് തുടരുന്ന അവളെ കണ്ട് അവൻ ദേഷ്യം നുരഞ്ഞു പൊന്തി. പല്ല് ഞെരിച്ചുകൊണ്ട് അവൻ ധൃതിയിൽ അവളുടെ അരികിലേക്ക് നടന്നു. ഏയ് എന്ന് അലറിക്കൊണ്ട് അവളുടെ കൈത്തണ്ടയിൽ ശക്തിയിൽ ഒരു തട്ട് വെച്ചു കൊടുത്തു. അതിനും അവൾ പ്രതികരിച്ചില്ല. ഒരു പാറ കണക്കിന് അനങ്ങാതെ കിടന്നു. കണ്ണുകൾ ഇറക്കി അടച്ച് ശ്വാസം വലിച്ചുവിട്ട് അവൻ ദേഷ്യം നിയന്ത്രിച്ചു. ആത്മസമ്മേനം കൈവരിച്ച് ശബ്ദം താഴ്ത്തി ഒന്നുകൂടെ അവളെ വിളിച്ചു. റൈഹ, ഞാൻ എത്ര തവണയായി നിന്നെ വന്ന് വിളിക്കുന്നു. കുട്ടികൾക്ക് വിശന്നു തുടങ്ങി, അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? ഇന്ന് വൈകുന്നേരം ഡോക്ടറെ കണ്ടു വന്നപ്പോൾ തൊട്ട് കയർ കിടക്കുന്നതല്ലേ നീ? ചോദിച്ചിട്ട് വാ തുറന്ന ഒരു അക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ല. ഞാൻ എന്തു കുറ്റം ചെയ്തു? ജോലിയുടെ ആവശ്യം കാരണം എനിക്ക് നിന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വരാൻ സാധിച്ചില്ല. അതിന്റെ ദേഷ്യം ഇങ്ങനെയാണോ തീർക്കുന്നത്? അവന്റെ സംസാരം അവളിലും അല്ലാതെ കോപം ഉണർത്തിയിരുന്നു. പലതും പറയാൻ വാക്കുകൾ നാവിൻ തുമ്പിൽ തത്തിക്കളിച്ചെങ്കിലും അവൾ മറുപടി കൊടുത്തില്ല. അവനെ മൈൻഡാക്കാതെ അങ്ങനെ തന്നെ കിടന്നു. റൈഹ, എടി, നീ എഴുന്നേൽക്കുന്നുണ്ടോ? മറുപടിയില്ല. കുറച്ചുനേരം അവളുടെ മുഖത്തേക്ക് തന്നെ തുറച്ചു നോക്കി അയാൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. അവൻ പോയ വഴിയെ നോക്കി അവളൊന്ന് നിശ്വസിച്ചു. ആകെ താളം തെറ്റിക്കിടക്കുന്ന ഹൃദയത്തെ ഒന്ന് തണുപ്പിക്കാൻ ബാത്റൂമിലെ ഷവറിനടിയിൽ നടന്നു. അവൾ എഴുന്നേറ്റില്ല അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ആരുടെയും വാക്കിന് അവൾക്കൊരു വിലയുമില്ല. വിചാരിച്ചതെന്തോ അതേ അവൾ നടത്തു. അതും പറഞ്ഞ് ഉമ്മ അവന്റെ പ്ലേറ്റിലേക്ക് ഭക്ഷണം വിളമ്പി. കുട്ടികളെയും വിളിച്ച് അവരൊരുമിച്ച് കഴിക്കാൻ തുടങ്ങി. എന്താടാ നിന്റെ തള്ളയ്ക്ക് പറ്റിയത്? ഇങ്ങനെ മൗനവ്രതം നടത്താൻ ഞങ്ങൾ ആരെങ്കിലും അവളെ ഉപദ്രവിച്ചോ? മൂത്ത കുട്ടിയെ നോക്കി ഉമ്മ ചോദിച്ചതും അവന്റെ മറുപടി വന്നു. ഉമ്മ പോവാണോലോ? അത് കേട്ട് ഉമ്മയും അയാളും പരസ്പരം നോക്കി. പോവാനോ? എങ്ങോട്ട്? അവളെ ബാപ്പാന്റെ വീട്ടിലേക്കോ? ഒരു പരിഹാസത്തോടെ തള്ള വീണ്ടും കുട്ടിയിലേക്ക് ചോദ്യം എറിഞ്ഞു. അല്ല, ദൂരെ ഒരു സ്ഥലത്തേക്ക്, ആർക്കും കാണാൻ കഴിയാത്ത ദൂരെ എവിടെയോ. അങ്ങനെ ഉമ്മ പറഞ്ഞോ? അയാൾ ആകാംക്ഷയോടെ തന്റെ മകനെ നോക്കി. ഉമ്മക്ക് എപ്പോഴും തലവേദനയല്ലേ? ഡോക്ടർ പറഞ്ഞു പോലും ഒരു യാത്ര പോകാൻ സമയമായിന്ന്. പക്ഷെ ഉമ്മ പോകുമ്പോൾ ആരെയും കൊണ്ടുപോകില്ല, കൂടെ കൂടാൻ പറ്റില്ലെന്ന്. വാവയും മിനുവിനെയൊക്കെ എന്നോട് നോക്കാനാ ഉമ്മ പറഞ്ഞത്. 10 വയസ്സുള്ള ആ മകനിൽ നിന്നും കേട്ട വാക്കുകൾ അയാൾക്ക് ഷോക്കേറ്റതിലും അപ്പുറമായിരുന്നു. വായിലേക്കിട്ട ചോറുള്ള ഇറങ്ങാതെ തൊണ്ടയിൽ തന്നെ കെട്ടിക്കിടന്നു. അടുത്തുള്ള ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് അയാൾ ഒറ്റയടിക്ക് വലിച്ചു കുടിച്ചു. ഉമ്മയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ അവരും കരഞ്ഞിരുന്നു. കൈ പ്ലേറ്റിലേക്ക് കുടഞ്ഞ് അയാൾ പെട്ടെന്ന് എണീറ്റു. ഒരുപാട് നേരം വെള്ളത്തിനിടയിൽ നിന്ന് മനസ്സും ശരീരവും കുറച്ചൊന്ന് തണുപ്പിച്ച ശേഷം ബാത്റൂമിന്റെ വാതിൽ തുറന്ന് അവൾ പുറത്തേക്ക് ഇറങ്ങി. തന്നെയും നോക്കിയിരിക്കുന്ന ഭർത്താവിനെ മൈൻഡാക്കാതെ കയ്യിലുള്ള ടവൽ ചെയറിലേക്കിട്ട് വിരിച്ചിട്ടു. ഡോക്ടർ, ഡോക്ടർ എന്താ പറഞ്ഞത്? എന്തോ അറിഞ്ഞിട്ടുള്ള വരവാണെന്ന് ആ ചോദ്യത്തിൽ നിന്നും അവൾക്ക് വ്യക്തമായിരുന്നു. അതിനുത്തരമായി അയാളെ നോക്കി അവൾ ഒരു പുച്ഛച്ചിരി സമ്മാനിച്ചു. കല്ലുപോലെ ഉറച്ചു നിൽക്കുന്ന അവളുടെ ഉള്ള് വെന്തുരുകയാണെന്ന് ആ നിമിഷം അവൻ മനസ്സിലാക്കുകയായിരുന്നു. എന്താ അസുഖമെന്ന് നീ പറഞ്ഞില്ലല്ലോ. തലവേദന കുറവില്ലെങ്കിൽ നമുക്ക് പോയി നല്ലൊരു ഡോക്ടറെ കാണിക്കാം. അവൻ പറയുന്നത് കേട്ട് അവളുടെ ചുണ്ടിൽ വീണ്ടും പുച്ഛച്ചിരി വിടർന്നു. ബെഡിന്റെ അറ്റത്തായി അവൾ വന്നിരുന്നതും അവളോട് ചേർന്ന് അവനും ഇരുന്നു. എന്തോ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു? അതിന്റെ റിസൾട്ട് കിട്ടിയോ? ഞാൻ ഒരുപാട് തവണ ചോദിച്ചില്ലേ, ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ചോദ്യം കേട്ട് അവൾ അവനെ തറുപ്പിച്ചു നോക്കി. എനിക്ക് ബ്രെയിൻ ട്യൂമറാണ്. 2 ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. എന്താ, നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ കഴിയോ? എന്തോ കാര്യമായ അസുഖം അവൾക്കുണ്ടെന്ന് തോന്നിയിരുന്നെങ്കിലും ഇങ്ങനൊരു മറുപടി ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അയാളുടെ നാവ് ഇറങ്ങിപ്പോയി. നിങ്ങളെ പെങ്ങന്മാരോടും ഉമ്മയോടും വേഗം ചെന്ന് പറ, ശല്യം തീരാൻ പോവുകയാണെന്ന്. കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷമാകും. ആർക്കും എന്നെ ഒരു ഭാരമാക്കല്ലേ എന്നായിരുന്നു എപ്പോഴും പടച്ചവനോട് ദുആ ചെയ്തിരുന്നത്. റബ്ബ് അതങ്ങ് സ്വീകരിച്ചു. പറഞ്ഞപ്പോൾ അവളൊന്ന് വിതുമ്പി. കണ്ണുനീരിനെ ഒളിച്ചിറങ്ങാൻ സമ്മതിക്കാതെ പണിപെട്ട് പിടിച്ചു നിർത്തി. മക്കള്, അവർ ഭക്ഷണം കഴിച്ചോ? വിഷയം മാറ്റാൻ നിന്നോണം അതും ചോദിച്ച് അവൾ റൂമിന് വെളിയിലേക്ക് ഇറങ്ങിയതും ഉമ്മ നിൽക്കുന്നു. മോളെ, ഒരു തേങ്ങലോടെ അവർ അവളെ വിളിച്ചു. സംസാരിച്ചത് മുഴുവൻ കേട്ടു കഴിഞ്ഞെന്ന് ആ മുഖം വിളിച്ചു പറയുന്നുണ്ട്. ഇനിയിപ്പോ പ്രത്യേകം വിശദീകരിക്കേണ്ടല്ലോ. മനസ്സിലോർത്തുകൊണ്ട് ഉമ്മയെ മറികടന്ന് അവൾ കിച്ചണിലേക്ക് നടന്നു. മോനെ, കഴിച്ചു കഴിഞ്ഞില്ല ഇതുവരെ? മീ കൊച്ചരിപ്പല്ലുകൾ കാണിച്ച് തന്നെ നോക്കി ചിരിക്കുന്ന 1.5 വയസ്സുള്ള പൊന്നുമോളെ കണ്ടതും അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു. കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുളുമ്പി. മോളെ കോരിയെടുത്ത് അവളുടെ ഇരു കവളിലും മാറി മാറി ചുംബിച്ചു. ശേഷം അവളെ താഴെ ഇറക്കി. എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഭക്ഷണം കഴിക്കാൻ അറിയില്ലേ നിങ്ങൾക്ക് രണ്ടിനും? നിലത്താകെ വിതറിച്ചിട്ടുണ്ടല്ലോ. പോ അങ്ങോട്ട്, വൃത്തിയാക്കട്ടെ ഇവിടെ. ഉള്ളിലെ വേദന മറിച്ചു പിടിക്കാൻ മനഃപൂർവ്വം അവളെ കുട്ടികളോട് ഒച്ചയെടുത്തു. അവരോടിപ്പോയതും കുനിഞ്ഞു നിന്ന് നിലം വൃത്തിയാക്കി. ടേബിളിൽ കിടന്ന ഓരോ പ്ലേറ്റും എടുക്കുമ്പോഴും അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി.
ചുണ്ടുകൾ കടിച്ചുപിടിച്ച് അവൾ മൗനമായി തേങ്ങി. എല്ലാം കണ്ടുകൊണ്ട് അവൾക്ക് പുറകിലായി അയാളും നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ എടുത്തു വെച്ചോളാം, നീ കഴിച്ചില്ലല്ലോ, വാ. വേണ്ടെന്ന് തലയാട്ടി കാണിച്ച് അവൾ ചെയ്യുന്ന ജോലി തുടർന്നുകൊണ്ടിരുന്നു. അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും കഴിയാതെ അവൻ നിന്ന് കുഴങ്ങി. ഉമ്മയുടെ വാക്കും കേട്ട് ഒരു തവണ പോലും അവളുടെ കൂടെ ഡോക്ടറെ കാണാൻ പോകാതിരുന്ന നശിച്ച നിമിഷങ്ങളെ അയാൾ ശപിച്ചുകൊണ്ടിരുന്നു. എല്ലാം ഒതുക്കി വെച്ച് മുറിയിലേക്ക് എത്തിയപ്പോഴേക്കും നേരം ഒത്തിരി വൈകിയിരുന്നു. കുട്ടികളൊക്കെ ഉറക്കം പിടിച്ചിട്ടുണ്ട്. അവൻ അവൾക്ക് വേണ്ടി കാത്തിരുന്നു. അന്നേ ക്ഷീണിച്ചു വരുന്ന അവളെ കണ്ട് അവൻ വേഗം കിടക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. ഒരു മൂളലോടെ അവൾ ആ ബെഡിലേക്ക് വീണു. ആ കാഴ്ച കണ്ട് അയാളുടെ നെഞ്ചു പൊട്ടി. പുതപ്പ് അവളുടെ ശരീരത്തിലേക്കിട്ട് കണ്ണടച്ചു കിടക്കുന്നവളെ വേദനയോടെ നോക്കിയിരുന്നു. 20 വർഷം മുമ്പ് സംഭവിച്ച ആദ്യ രാത്രിയെ അപ്ഡേറ്റ് ചെയ്യുകയാണ് ഞാൻ. ഇക്ക, എനിക്കെന്തോ വല്ലാത്ത ക്ഷീണം തോന്നുന്നു. മുന്നത്തെ പോലെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. തലയാണെങ്കിൽ പൊട്ടി പൊളിയുന്ന വേദന, ഇടയ്ക്കൊരു മനം പുരട്ടലും. നമുക്ക് പോയി നല്ലൊരു ഡോക്ടറെ കണ്ടാലോ? ആ പിന്നെ അവൻ്റെയിൽ ഇരിക്കല്ലേ അതിനൊക്കെ കാശ്. നീ ആദ്യം ആ ഫോണൊന്ന് നിലത്ത് വെച്ച് നോക്ക്, അപ്പോൾ നിന്റെ അസുഖം കുറയും. ഉമ്മ കല്ലിതുള്ളി പറഞ്ഞതും അവൾ പിന്നൊന്നും മിണ്ടിയില്ല. ഇവിടുത്തെ ജോലി തിരക്കിനിടയിൽ ഫോണിൽ നോക്കിയിരിക്കാനൊന്നും അവൾക്ക് സമയമുണ്ടാകില്ലെന്ന് എനിക്കറിയാമായിരുന്നു. ഇടയ്ക്ക് വരുന്ന തളർച്ചയും ക്ഷീണവും ഒക്കെ ഞാനും കാണുന്നുണ്ടായിരുന്നു. എന്നിട്ടും എന്തോ ഉമ്മ പറഞ്ഞത് കേട്ട് ഞാനും അവളുടെ വാക്കിന് വില കൊടുത്തില്ല. കൂടെ കൂടെ തലവേദനിച്ചിട്ടും പിന്നെ അവളൊന്നും മിണ്ടാതിരുന്നത് ഉമ്മ ദേഷ്യപ്പെടുന്നെന്ന് കരുതിയിട്ടോ ഞാൻ മൈൻഡാക്കില്ലെന്ന് വിചാരിച്ചിട്ടോ എന്തോ എനിക്കറിയില്ല, ശക്തമായ തലവേദനയും ഛർദിയും വന്നൊരു ദിവസം എൻ്റെ സമ്മതത്തിന് കാത്തു നിൽക്കാതെ തന്നെ അവൾ ഡോക്ടറെ പോയി കണ്ടു. അന്ന് തന്നെ സംശയം തോന്നിയ അദ്ദേഹം ഒരു ടെസ്റ്റിന് എഴുതി കൊടുത്തിരുന്നു. അത് ഞാൻ കാര്യമായി എടുത്തില്ല. സഹിക്കാവുന്നതിലും അപ്പുറം വേദന വന്ന് തുടങ്ങിയപ്പോൾ അവൾ തന്നെ അതിന് മുൻകൈ എടുത്തു. ഇന്ന് റിസൾട്ട് വാങ്ങാൻ കൂടെ വരുമോ എന്ന് ചോദിച്ചപ്പോൾ ജോലി ഉപേക്ഷിച്ച് പോകണ്ടെന്ന് ഉമ്മ നിർബന്ധം പറഞ്ഞു. ആ വാക്കിനെ എതിർത്തുനിന്ന് പ്രതികരിക്കാൻ എനിക്കും സാധിച്ചില്ല. ഒരു താങ്ങിന് പോലും ആളില്ലാതെ ഡോക്ടറുടെ വായിൽ നിന്നും എങ്ങനെ ആ വാർത്ത അവൾ സ്വീകരിച്ചുവെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഒരു നെടുവീർപ്പോടെ ചിന്തകൾക്ക് വിരാമമിട്ടുകൊണ്ട് അയാൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. അവളുടെ ഫോൺ എടുത്ത് അതിൽ നിന്നും ഡോക്ടറുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ഇത്രയും താമസിച്ച് വിളിച്ചതിന് ക്ഷമാപണത്തോടെയാണ് സംസാരിച്ചു തുടങ്ങിയത്. പതിയെ വിളിച്ച കാരണവും വിവരിച്ചു. അയാൾ രഹനയുടെ ഭർത്താവാണെന്ന് കേട്ടതും ഡോക്ടർക്ക് അവനോട് നീരസം തോന്നി. അത് മറച്ചു വെക്കാതെ തന്നെ ഡോക്ടർ സംസാരിച്ചു. താനൊക്കെ ഒരു ഭർത്താവാണോടോ? എത്ര പ്രാവശ്യം ആ കുട്ടി എന്റെ അടുത്ത് വന്നു? ഒരിക്കലെങ്കിലും താൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നോ? തുടക്കത്തിൽ തന്നെ സംശയം തോന്നിയതുകൊണ്ട് ഞാൻ അവൾക്ക് സൂചന കൊടുത്തിരുന്നു. പിന്നെ റിസൾട്ട് വന്ന് ഇനി പ്രതീക്ഷയ്ക്ക് വകുപ്പില്ലയെന്ന് അവളുടെ മുഖത്ത് നോക്കി പറയേണ്ടി വന്നപ്പോൾ അവളേക്കാൾ കൂടുതൽ പ്രയാസം തോന്നിയത് എനിക്കായിരുന്നു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവളൊന്ന് പുഞ്ചിരിക്കുകയാണ് ചെയ്തത്. എനിക്ക് വിഷമമില്ല ഡോക്ടർ, ദുനിയാവിൽ എനിക്ക് പഠിച്ചവൻ ഇത്രയും സമയം അനുവദിച്ചിട്ടുള്ളൂ. മരണം കൊതിച്ചുപോയ പല നിമിഷങ്ങളും എൻ്റെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട്. ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും കുറ്റപ്പെടുത്തലുകൾ മാത്രം കേൾക്കേണ്ടി വന്ന നിമിഷങ്ങൾ, പ്രിയപ്പെട്ടവരുടെ അവഗണന, എല്ലാം മാനസികമായി എന്നെ ഏറെ തളർത്തിയിരുന്നു. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഒരസുഖം വന്നിട്ട് പോലും കൂടെ വരാൻ എനിക്ക് ആരുമില്ല. എൻ്റെ വേദനകളൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല. അവൾ വിതുമ്പിപ്പോയി. സുഖത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴല്ല, അവൾ തനിച്ചായി പോയി എന്ന് പറഞ്ഞപ്പോഴാണ് ആ മിഴികൾ നിറഞ്ഞൊഴുകിയത്. ഇനി ദിവസങ്ങളേ ഉള്ളൂ, വെറും ദിവസങ്ങൾ. ഇയാൾക്ക് മനസ്സുണ്ടെങ്കിൽ ബാക്കിയെല്ലാം മാറ്റിവെച്ച് ഇനിയുള്ള സമയം അവളുടെ കൂടെ ചിലവഴിക്ക്. അതും പറഞ്ഞ് ഡോക്ടർ ഫോൺ കട്ട് ചെയ്തു. ഒരു പൊട്ടിക്കരച്ചിലൂടെ അയാൾ നിലത്തേക്ക് ഊർന്നിരുന്നു. പലതവണ ഉമ്മയും പെങ്ങന്മാരും ചേർന്ന് ഓരോന്ന് പറഞ്ഞ് അവളെ കുത്തിനോവിച്ചത് അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ഇടനെഞ്ച് പൊട്ടിപ്പിളരുന്ന പോലെ തോന്നി അവന്. ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ കണ്ണുകൾ വലിച്ചു തുറന്ന് ചുറ്റും നോക്കുമ്പോൾ നേരം നന്നായി പുലർന്നിട്ടുണ്ട്. തല പെരുത്ത് കയറുന്നുണ്ട്. അത് മൈൻഡാക്കാതെ അവൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. മെല്ലെ പോയി ഫ്രഷായി വന്നു. പുറത്തേക്കിറങ്ങി ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം 9 കഴിഞ്ഞിരിക്കുന്നു. ഉമ്മ വാവയെയും കൊണ്ട് മുറ്റത്തുകൂടെ നടന്ന് ഭക്ഷണം കൊടുക്കുന്നു. അങ്ങനെ ഒരു കാഴ്ച കണ്ടതിൽ അവൾക്ക് സന്തോഷം തോന്നി. കിച്ചണിൽ തട്ടുമുട്ടും കേൾക്കുന്നുണ്ട്. അവൾ മെല്ലെ അങ്ങോട്ട് നടന്നു. വാതിൽക്കൽ പോയി ഒന്ന് എത്തി നോക്കി. ഇക്ക പാത്രം കഴുകി. സ്വന്തമായി ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു കുടിക്കാത്ത മനുഷ്യനാണ്. അവൾക്ക് ചിരി വന്നു. ഇക്ക, ഞാൻ വീട് വരെ ഒന്ന് പോവാ. ഉമ്മയും ഉപ്പയും കാണണം. ഇനി എപ്പോഴാ ഞാൻ? അറിയില്ലല്ലോ. അതിൻ്റെ മുന്നേ ഒന്ന് ചെന്ന് കാണട്ടെ. നിക്ക്, ഞാനും കൂടെ വരാം. വേണ്ട, കാലു പിടിച്ചാലും അങ്ങനെ ഒരു പതിവില്ലല്ലോ. ഇനി വേണ്ട, ഈ അവസാന നിമിഷം എനിക്ക് വേണ്ടി നിങ്ങളുടെ ശീലങ്ങളൊന്നും മാറ്റണ്ട. അവളുടെ മറുപടി കേട്ട് അവൻ്റെ മുഖം വാടി. അവൾ അതൊന്നും കാര്യമായി എടുത്തില്ല. മോൾ ഇവിടെ നിൽക്കട്ടെ. വഴിയിൽ വെച്ച് എനിക്ക് വല്ല അസ്വസ്ഥതയും വന്നാൽ അവളെ കൂടി ശ്രദ്ധിക്കാൻ പറ്റില്ല. പെട്ടെന്ന് റെഡിയായി അവൾ വീട്ടിലേക്ക് പോകാനിറങ്ങി. മനസ്സ് മുഴുവൻ ഉമ്മയും ഉപ്പയും ആയിരുന്നു. അവരെ ഒരു നോക്ക് കാണുന്നതിന് മുന്നേ ജീവൻ എടുക്കല്ലേ എന്ന് അവൾ ഉള്ളൊരുക്കി റബ്ബിനോട് തേടിക്കൊണ്ടിരുന്നു.
അടുക്കളയിൽ തിരക്ക് പിടിച്ച ജോലികൾ തീർക്കുന്ന നേരത്താണ് കോളിംഗ് ബെൽ മുഴങ്ങുന്നത്. അമ്മ ധൃതിയിൽ ചെന്ന് നോക്കിയതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവരൊന്ന് കണ്ണുമിഴിച്ചു. നീയോ? കെട്ടിയോനും കുട്ടികളൊന്നും ഇല്ലാതെ നീ എന്താ ഈ നേരത്ത് തനിച്ച്? നിങ്ങളെ ഒന്ന് കാണണമെന്ന് തോന്നി, അങ്ങനെ പോന്നു. അതും പറഞ്ഞ് അകത്തേക്ക് കയറി കസേര വലിച്ചിട്ട് അവൾ അതിലേക്കിരുന്നു. സംസാരം കേട്ട് ഉപ്പയും അങ്ങോട്ടേക്ക് എത്തി. ഉമ്മ കുടിക്കുവാനുള്ള വെള്ളവുമായി വന്നു. അല്ല എന്റെ റൈഹ, ആ വയസ്സായ തള്ളയും വീട്ടിലിട്ട് എപ്പോഴും എപ്പോഴും നീ ഇങ്ങോട്ട് ഓടിപ്പോന്നാൽ അതിന് ആരാ നോക്ക? ഉമ്മയുടെ ചോദ്യം ഇഷ്ടപ്പെടാതെ വായിലുള്ള വെള്ളം ഇറക്കിക്കൊണ്ട് ഗ്ലാസ് ശക്തിയിൽ അവൾ ടേബിളിലേക്ക് വെച്ചു. ഞാൻ ഇങ്ങോട്ട് വന്നതാണോ ഇപ്പോൾ കുറ്റം? ദേഷ്യവും സങ്കടവും കൊണ്ട് അവൾ ഉമ്മയോട് ഒച്ചയെടുത്തു. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല മോളെ, ഇടയ്ക്കിടെ ഇങ്ങോട്ട് ഓടിപ്പോന്നാൽ ആളുകൾ എന്ന് പറയുമെന്നാ ഉമ്മ ഉദ്ദേശിച്ചത്. ആളുകൾ? എപ്പോഴാ ഞാൻ ഇങ്ങോട്ട് വരാറുള്ളത്? ഒരു വൈകുന്നേരം വന്ന് പിറ്റേന്ന് പുലരുന്നതിന് മുന്നേ എഴുന്നേറ്റ് പോകും. എന്റെ വേദന ആർക്കും അറിയണ്ടല്ലോ. എന്തുമാത്രം ഞാൻ ആ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടു. എല്ലാ കുറ്റവും എൻ്റേത് മാത്രം. ആയിക്കോട്ടെ, ക്ഷമിച്ചിട്ടേ ഉള്ളൂ. എല്ലാവരും ചേർന്ന് കുറ്റപ്പെടുത്തിയപ്പോഴൊക്കെ സഹിച്ചിട്ടേ ഉള്ളൂ. ഇനി വരില്ല. നിങ്ങൾക്ക് നാണക്കേടുണ്ടാക്കാനും ബുദ്ധിമുട്ടിക്കാനും ഇനി ഒരിക്കലും ഈ പടി കടന്ന് ഞാൻ വരില്ല. കണ്ണ് തുടച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അവസാനമായി ഒരു നോക്ക് കാണാൻ വന്ന എനിക്ക് ഇത് തന്നെ കിട്ടണം. സങ്കടം കൊണ്ട് അവൾ പദം പറഞ്ഞു. അവളുടെ പോക്ക് കണ്ട് സഹിക്കാതെ ഉമ്മയും ഉപ്പയും അവൾക്ക് പിന്നാലെ ഇറങ്ങിച്ചെന്നു. ഉമ്മ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു. ഇങ്ങനെ ഇറങ്ങിപ്പോവാതെ മോളെ. ഒന്നും മനസ്സിൽ വെച്ചോ, നീ വന്നത് ഇഷ്ടപ്പെടാഞ്ഞിട്ടോ ഒന്നും പറഞ്ഞതല്ല. പെട്ടെന്ന് അങ്ങനെ തോന്നിയപ്പോൾ പറഞ്ഞു പോയതാണ്. ഇങ്ങനെ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ ഉമ്മയെ കൊണ്ട് അത് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വാ, അകത്തേക്ക് കയറ്. ശരിയാണ് ഉമ്മ പറഞ്ഞത്. നാളെയിൻ്റെ മരണ വാർത്ത ഇവരെ തേടി എത്തുമ്പോൾ ഞാൻ വിഷമിച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോയതായിരിക്കും ഉമ്മയുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക. ആ നിമിഷം എനിക്ക് പിന്നാലെ ഉമ്മയും ഇല്ലാതാകും. അങ്ങനെയൊരു ചിന്തയിൽ അവൾ തിരിച്ചകത്തേക്ക് തന്നെ കയറി. വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ ഒരു കല്യാണത്തിനുള്ള ആളുണ്ടായിരുന്നു അവിടെ. സ്കൂളിൽ നിന്നും എത്തിയ മക്കൾ അവളെ കണ്ട് ഓടിച്ചെന്നു. കുട്ടികളുടെ കവളിലൂടെ അവളൊന്ന് വാത്സല്യത്തോട് തലോടി. ഡൈനിങ്ങിലേക്ക് എത്തിയതും ഇത്താത്തമാരും അവരുടെ കുട്ടികളും. ഇതുവരെ കുറ്റപ്പെടുത്തലുകൾ മാത്രം കേട്ട അവരുടെ ഭാഗത്തു നിന്ന് സ്നേഹോഷ്മളമായ വാക്കുകൾ പലതും വരുന്നത് കേട്ടിട്ട് ഒന്ന് ചിരിച്ചെന്ന് വരുത്തി അവൾ അകത്തേക്ക് കയറിപ്പോയി. ഇന്നലത്തേതിനേക്കാളും ക്ഷീണവും തളർച്ചയും തോന്നി അവൾക്ക്. ഒന്ന് കിടക്കാൻ വേണ്ടി ബെഡിലേക്ക് തിരിഞ്ഞതും കടുത്ത ചുമയും പിന്നാലെ ഛർദിലും വന്നു. വാ പൊത്തിക്കൊണ്ട് അവൾ ബാത്റൂമിലേക്ക് ഓടിക്കയറി. കുടലുവാരി പുറന്തള്ളുന്ന രീതിയിൽ ഛർദിച്ചു. ശബ്ദം കേട്ട് എല്ലാവരും ഓടി വന്നു. മോളെ, അവളുടെ ഭർത്താവ് ഓടിച്ചെന്ന് പുറം തറവി കൊടുത്തു. ഛർദിച്ചു തീർന്നപ്പോഴേക്കും അവൾ നന്നെ തളർന്നു പോയിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു വാഹനം തരപ്പെടുത്തി അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായി. പോകുന്നതിന് മുന്നേ മക്കളെ ചേർത്ത് പിടിച്ച് അവൾ മാറി മാറി ചുംബിച്ചു. അവളുടെ കണ്ണുകൾ പെയ്തുകൊണ്ടിരുന്നു. ഇനി ജീവനോടെ ഒരു മടങ്ങിവരവ് ഇങ്ങോട്ടില്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ആ കാഴ്ച കണ്ട് ചുറ്റുമുള്ളവരുടെ ഹൃദയം തകർന്നു. വണ്ടിയിലേക്ക് കയറിയപ്പോഴേക്കും ശ്വാസമെടുക്കാൻ പറ്റാതെ അവൾ നന്നായി ബുദ്ധിമുട്ടി. ഇക്ക, ഒന്നുമില്ല, ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തും, ഒന്നുമില്ല കേട്ടോ. അവനവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നെങ്കിലും പ്രയോജനമുണ്ടായില്ല. ഒരു പിടച്ചിലോടുകൂടെ അവൻ്റെ കൈകളിൽ കിടന്ന് അവൾ അവസാന ശ്വാസം വലിച്ചു. അവൻ്റെ കണ്ണുനീർ മുത്തുകൾ പോലെ താഴേക്ക് പതിച്ചു. അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവൻ നെറ്റിയിലും കവളിലും മാറി മാറി ചുംബിച്ചു. ജീവിച്ചിരുന്നപ്പോൾ ഒരുപാട് കൊതിച്ച ആ ഒരു നിമിഷം മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അവൾക്ക് സമ്മാനിച്ചു. പിന്നീട് എല്ലാം പെട്ടെന്നായിരുന്നു. മരണവാർത്ത കാട്ടുതീ പോലെ നാടൊന്നാകെ പടർന്നു. കേട്ടവർ കേട്ടവർ തിക്കി തിരക്കി ആ വീടിൻ്റെ ഉമ്മറത്തേക്ക് എത്തി. ചലനമറ്റു കിടക്കുന്ന ഉമ്മയെ നോക്കി നിർവികാരതയോടെ ഇരിക്കുന്ന പറക്കമുറ്റാത്ത മൂന്ന് കുഞ്ഞുങ്ങൾ, നെഞ്ചു പൊട്ടി കരയുന്ന അവളുടെ ഉമ്മയും ഉപ്പയും സഹോദരങ്ങളും, എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് ശാന്തമായി ഉറങ്ങുന്ന തൻ്റെ പാതയിലേക്ക് അയാൾ ഇമ്മചിമ്മാതെ നോക്കി നിന്നു. ഇക്ക, എനിക്കൊരു ബിരിയാണി വാങ്ങിത്തരോ, ബിരിയാണി കഴിക്കാൻ തോന്നുന്നു. പിന്നെ പോതി വരാൻ നീ ഇവിടെ മാസം തികഞ്ഞ് നിൽക്കുകയല്ലേ, അടുക്കളയിൽ വല്ല ജോലിയും ഉണ്ടോ എന്ന് നോക്കു പെണ്ണെ. ഇക്ക, നമുക്ക് ബീച്ചിൽ പോയാലോ? കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം 12 ആയി, എന്നിട്ട് ഇപ്പോഴാണോ ബീച്ച്? ഇവിടെ എന്തെങ്കിലും ഒന്ന് നീക്കി വെക്കുമ്പോൾ നിനക്ക് ഇല്ലാത്ത അസുഖമില്ല, തെണ്ടി നടക്കാൻ ഒരു കുഴപ്പവുമില്ല അല്ലേ? ഓ, 12 കൊല്ലവും യാത്ര പോകലല്ലായിരുന്നോ പണി? ഇവിടുത്തെ അങ്ങാടി പോലും ഞാൻ നേരാവണ്ണം കണ്ടിട്ടില്ല. എന്നിട്ടല്ലേ, ഈ അടുക്കളയിൽ കിടന്ന് നരകിച്ച് തീരാനായിരിക്കും എന്റെ വിധി. അവൾ പരിഭവം കാണിച്ച് മുഖം വേർപ്പിച്ച് നടന്ന നിമിഷങ്ങളെയൊക്കെ അയാൾ വേദനയോടെ ഓർത്തു. സമയം എങ്ങനെ കടന്നുപോയി. മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് എടുത്തു. തൻ്റെ പൊന്നു മക്കളെ ചേർത്ത് പിടിച്ച് അയാളും ആ ആൾക്കൂട്ടത്തോടൊപ്പം നടന്നു. അവിടെ എത്തിയതും ഓരോന്നും അതിൻ്റെ മുറപ്രകാരം ചെയ്തുകൊണ്ടിരുന്നു. ചടങ്ങ് കഴിഞ്ഞ് ആൾക്കാർ പല വഴിക്ക് പിരിഞ്ഞു. മക്കളെ കൂട്ടുപിടിച്ച് അവളുടെ ഖബറിനരികിൽ പ്രാർത്ഥനയോടെ അവൻ ഇരുന്നു.
ഏറെ നേരം കഴിഞ്ഞാണ് വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. അവിടെ തിരക്കൊഴിഞ്ഞിട്ടില്ല. ആരെയും മൈൻഡാക്കാതെ അവൻ ബെഡിലേക്ക് കമിഴ്ന്നു വീണു. ദിവസങ്ങൾ രണ്ടെണ്ണം പെട്ടെന്ന് കഴിഞ്ഞു. അന്ന് രാവിലെ മക്കളെയും കൊണ്ട് ഖബർസ്ഥാനിൽ പോയി തിരിച്ചു വന്നപ്പോൾ ആണ് മുറിയിലാകെ ഒരു ബഹളം. അവനെ കണ്ടത് മൂത്തുമ്മ അടുത്തേക്ക് ചെന്നു. റൈഹമോളുടെ ഡ്രസ്സുകളാണ്, ഇതൊന്നും ഇനിയും സൂക്ഷിച്ചു വെക്കരുത്, പെട്ടെന്ന് ആർക്കെങ്കിലും കൊടുത്ത് ഒഴിവാക്കണം. ആ പിന്നെ ആ മൂലൊക്കെ കുറച്ച് ഞാൻ കൂട്ടിയിട്ടിട്ടുണ്ട്. അതൊന്നും ആർക്കും കൊടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് പഴകിയതാണ്. സമയം പോലെ പിന്നീട് വൃത്തിയാക്കാം. അവരത് പറഞ്ഞതും അവന്റെ കണ്ണുകൾ ആ ഭാഗത്തേക്ക് പാഞ്ഞു. നിനക്ക് കുടിക്കാൻ വല്ലതും എടുക്കണോ? ഒന്നും വേണ്ട, നല്ല തലവേദന, കുറച്ച് കിടക്കട്ടെ. മൂത്തമ്മ പോയതും അവൻ ചെന്ന് വാതിൽ ചാരി. മുറിയുടെ മൂലയ്ക്ക് കൂട്ടിയിട്ട അവളുടെ പഴകിയ വസ്ത്രങ്ങൾക്കടുത്ത് മുട്ടുകുത്തി കുറച്ചു സമയം അതിലേക്ക് നോക്കി നിന്നതും കണ്ണുനീർ ധാരധാരയെ താഴേക്ക് ഇറ്റു വീണു. രണ്ട് കൈകൊണ്ടും വസ്ത്രങ്ങൾ കോരിയെടുത്ത് അയാൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വിതുമ്പി. എനിക്ക് രണ്ട് നൈറ്റ് വാങ്ങിച്ചതാ. ഇത് നോക്ക്, എത്ര കാലമായി ഞാൻ ഇത് തന്നെ മാറി മാറിയിടുന്നു. നരച്ച് ഇതിലുള്ള പ്രിന്റ് എല്ലാം പോയി. വീട്ടിനുള്ളിൽ ജോലിയും ചെയ്ത് നടക്കുന്ന നിനക്കെന്തിനാ പുതിയ ഡ്രസ്സ്? ഉള്ളതിട്ടാൽ മതിയിപ്പോ. ഓർത്തപ്പോൾ അവനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവിടെ ഇരുന്ന് മുഖം പൊത്തിപ്പിടിച്ച് വാവിട്ട് കരഞ്ഞു. മൂന്ന് കഴിഞ്ഞതോടെ വീടൊഴിഞ്ഞു. മക്കൾ വല്ലാത്തൊരവസ്ഥയിലാണ്. ഞാനിനി ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, സ്വയം പറഞ്ഞുകൊണ്ട് അവൻ കിച്ചണിലേക്ക് നടന്നു. ഒരു പാത്രത്തിലേക്ക് ചോറും കറിയും എടുത്ത് മക്കളുടെ അടുത്തേക്ക് ചെന്നു. മൂന്ന് പേരും കിടക്കുകയാണ്. മോനെ, ഡാ, എനിക്ക് വല്ലതും കഴിക്കണ്ടേ? വിശക്കുന്നില്ലേ? ഉപ്പ വന്ന് തട്ടി വിളിച്ചതും അവർ മൂന്ന് പേരും എഴുന്നേറ്റിരുന്നു. പാത്രത്തിലെ ചോറ് ഉരുട്ടി ആദ്യം വാവക്ക് നേരെ നീട്ടി. വാ തുറന്ന് അവളത് വാങ്ങിക്കഴിച്ചതും അവന്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. അടുത്തയാൾക്കും കൊടുത്തു. മൂന്നാമതാണ് മോന് നേരെ നീട്ടിയത്. അവൻ തലയുയർത്തി നോക്കിയില്ല. ഉമ്മയെ നഷ്ടപ്പെട്ട വേദന കൊണ്ടായിരിക്കുമെന്ന് കരുതി. അയാൾ സ്നേഹത്തോടെ അവന്റെ താടിയിൽ കൈവച്ചതും ഒറ്റ തട്ടിന് ഭക്ഷണത്തിന്റെ പ്ലേറ്റ് അവൻ നിലത്തെത്തിച്ചു. മകന്റെ പ്രവൃത്തിയിൽ ഒരു നിമിഷം അയാൾ അന്തിച്ചു നിന്നു. മോനെ, എനിക്ക് ഇഷ്ടമല്ല നിങ്ങളെ. ഉമ്മാമ്മ പറയുന്നത് കേട്ട് എപ്പോഴും എന്റെ ഉമ്മയെ ചീത്ത വിളിച്ചിട്ടല്ലേ ഉമ്മ മരിച്ചു പോയത്. സങ്കടം കൊണ്ടാ എന്റെ ഉമ്മ മരിച്ചു പോയത്. അതും പറഞ്ഞ് കരയുന്ന മോനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ അയാള് കുഴങ്ങി. മോനെ, ഉപ്പ എണീച്ചു പോകാനല്ലേ നിങ്ങളോട് പറഞ്ഞത്, എനിക്ക് കാണണ്ട. അവൻ അയാളെ കട്ടിലിൽ നിന്നും ചവിട്ടി ഉന്തി. അയാൾ എഴുന്നേറ്റ് നിലത്ത് വീണു കിടക്കുന്ന വറ്റുകൾ ഓരോന്നായി പ്ലേറ്റിലേക്ക് ഇട്ടുകൊണ്ടിരുന്നു. മക്കളുടെ കുഞ്ഞു മനസ്സ് വരെ എല്ലാം ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. ഞാനാണ് അവളെ അറിയാതെ പോയത്. ഹൃദയം പൊട്ടുന്ന വേദനയിൽ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വെളിയിലേക്ക് കടന്നപ്പോൾ ഉമ്മയും ഇത്താത്തമാരും സംസാരിക്കുന്നത് കേട്ട് അവൻ അവരുടെ മുറിയിലേക്ക് കയറി ചെന്നു. എന്താടാ, ആളുകളൊക്കെ പോയി, അഭിനയം കാണാൻ ഇനി ഇവിടെ ആരുമില്ല, അതുകൊണ്ട് മൂന്ന് പേരും പുറത്തേക്ക് ഇറങ്ങിക്കോ. അകത്ത് തന്നെ ചടഞ്ഞുകൂടിയിരുന്ന് കൂടുതൽ ബുദ്ധിമുട്ടണ്ട. ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞ് എന്റെ മനസ്സിൽ വിഷം ചേർത്ത് തന്നിട്ട് 12 വർഷം കൂടെ നിന്നിട്ടും ആ പാവത്തിനെ എനിക്കൊന്ന് സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. എന്തിനായിരുന്നു? ഒരു ജോലിക്കാരെ പോലെ നിങ്ങളുടെയൊക്കെ കാൽക്കീഴിൽ അല്ലായിരുന്നു അവളുടെ ജീവിതം. എന്നിട്ടു മനസ്സിലുള്ള സങ്കടം ഒരു പൊട്ടിത്തെറിയായി പുറത്തേക്ക് വന്നതും അവന് മുഖം കൊടുക്കാതെ മൂന്നു പേരും തലയും താഴ്ത്തിയിരുന്നു. മനസ്സിൽ കുമിഞ്ഞുകൂടിയ കുറ്റബോധത്തിന്റെ ഭാരവുമായി നൂലഴിഞ്ഞ പട്ടം പോലെ അവനിങ്ങനെ ദിവസങ്ങൾ എണ്ണി തീർത്തു. പുതിയൊരു വസന്തം ഇനിയും അവനെ തേടി വരുമായിരിക്കാം. എങ്കിലും അണയാത്ത കനലുപോലെ അവൾക്ക് കൊടുത്ത വേദനകൾ മരണം വരെ അവന്റെ നെഞ്ചിൽ എരിഞ്ഞുകൊണ്ടിരിക്കും.